ഹലോ എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഫിഷ് കന്താരിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, പേര് കേട്ടിട്ടെന്തോ വലിയ സംഭവമൊന്നും വിചാരിക്കേണ്ട. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറന്നു വേണ്ട. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കാന്താരി ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആവോലിയാണ് എടുത്തിട്ടില്ല കേട്ടോ. ആവോലിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതുപോലെ മത്തിയിലൊക്കെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇതേ മസാല തന്നെ യൂസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇതിൽ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. മുറിക്കണമെങ്കിൽ നിങ്ങൾക്ക് മുറിക്കാം കേട്ടോ, ഞാൻ ഇപ്പോൾ മുറിച്ചിട്ടില്ല. ഇതിലേക്കുള്ള മസാല എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു 40 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മുളക് എടുക്കുമ്പോൾ ഒരു മീഡിയം എരിവ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 50-55 വരെ എടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി, പിന്നെ ഒരു തുടം വെളുത്തുള്ളി ക്ലീനാക്കിയത്, ഒരു സവാളയുടെ കാൽഭാഗം, ഒരു ചെറിയ സവാളയുടെ കാൽഭാഗം മതി. അത് നല്ലോണം മസാല ഉണ്ടാവും നമ്മൾ അരച്ച് വരുന്ന സമയത്ത്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, ഒരു പിടി മല്ലിയില. പുതിന നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാള. അതിനുശേഷം പിന്നെ ഒരു ചെറിയ പീസ് നമ്മൾ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേഗം തന്നെ അരിഞ്ഞു കിട്ടും. പിന്നെ വേണ്ടത് കാന്താരി, വെളുത്തുള്ളി, പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ, അതൊന്ന് പിഴിഞ്ഞിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് കല്ലുപ്പ്, പിന്നെ വിനാഗിരി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ഏതാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ നമുക്ക് നല്ല ഫൈനായിട്ട് നിറച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. മീനിൽ എപ്പോഴും ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വരയൊക്കെ ഇട്ടതിന് ശേഷം തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മീനിൻ്റെ ആ ഉൾവശത്തേക്കൊക്കെ ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഞാനിവിടെ രാത്രിയാണ് ഇത് പുരട്ടി വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മസാല പിടിക്കുമ്പോൾ ഒരു ഫുൾ ഓവർനൈറ്റ് ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് പിറ്റേ ദിവസം ഞാനിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒട്ടും മസാല ഒന്നും പുറത്ത് പോകാതെ അതിലേക്ക് തന്നെ പറ്റിയിട്ടുള്ള രീതിയിൽ കിട്ടും നമുക്ക്. അപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം നല്ല ഒരു പുകഞ്ഞൊക്കെ വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കുക. മീനിട്ടതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ടണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടിയൊക്കെ വെക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ തിരിച്ചും മറച്ചു വിട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മുരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് കുക്കായതിന് ശേഷം ഞാൻ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടി അതുപോലെ കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാതിരിക്കുകയാണ് ഇങ്ങനത്തെ ഉള്ള റെസിപ്പീസിനൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ഒരു ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോം ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 85%ഓളം ടേസ്റ്റാണ് ഈ മീനിന് വന്നിട്ടുണ്ടാവുള്ളൂ. ഇനി കറക്റ്റ് ആ ഒരു കാന്താരിയുടെ ഫ്ലേവറൊക്കെ നമുക്ക് ആ ഒരു റിയൽ രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് സവാള, അതുപോലെ കുറച്ച് കാന്താരി, ഒരു 8-10 കാന്താരി എടുക്കുക. ഒരു നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സവാള, അപ്പോൾ ഒരെണ്ണയായാലും മതിയാവും. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം മെയിനിൽ നമ്മൾ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്കും ആ ഒരു കാന്താരിയുടെ ആ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാന്താരി മുളകൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കില്ലല്ലോ. അടുത്തൊരു നല്ല വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം.